ആരും വിചാരിച്ചില്ല ദൈവദൂതൻ ഫാദർ സെബാസ്റ്റ്യനെ കൂട്ടിക്കൊണ്ടുപോകാൻ ഇത്ര പെട്ടെന്ന് വരുമെന്ന്. അദ്ദേഹത്തിന്റെ മരണവാർത്ത കേട്ടപ്പോൾ ആർക്കും പെട്ടെന്ന് വിശ്വസിക്കാൻ സാധിച്ചില്ല. എല്ലാവരും അന്ധകാരത്തിലായതുപോലെ. പക്ഷേ അതായിരുന്നു ദൈവഹിതം. ടെസ്പൂർ രൂപതാധ്യക്ഷൻ റൈറ്റ് റവർ ഡോക്ടർ മൈക്കൽ അക്കാസിയസ് ടോപ്പോ പിതാവിന്റെ വാക്കുകൾ. മരണമടഞ്ഞ ഫാദർ സെബാസ്റ്റ്യൻ കുടിയിരിപ്പിലിനെ കുറിച്ച്. ജൂലൈ 15 വിട പറഞ്ഞ സെബാസ്റ്റ്യൻ അച്ഛന്റെ മൃതസംസ്കാരം ഇന്നലെയായിരുന്നു. ദൈവം സെബാസ്റ്റ്യൻ അച്ഛന് വേണ്ടി തന്റെ രാജ്യത്തിൽ ഒരു സ്ഥലം സജ്ജമാക്കി, എന്നിട്ട് അവിടേക്ക് ക്ഷണിച്ചു. കഠിനാധ്വാനി, പ്രാർത്ഥിക്കുന്നയാൾ, സത്യസന്ധൻ, ജനങ്ങളെ സ്നേഹിച്ചയാൾ, ജനങ്ങളുടെ ഭാഷ പഠിച്ചവൻ, ധീരതയോടെ പ്രവർത്തിച്ചയാൾ, ഇതൊക്കെയായിരുന്നു ഫാദർ സെബാസ്റ്റ്യൻ. ടോപ്പ് പിതാവ് അനുസ്മരിക്കുന്നു. പാലാ രൂപതയിലെ വയലാ സെന്റ് ജോർജ് ഇടവകയിലെ കുടിയിരിപ്പിൽ കുടുംബത്തിലെ അംഗമായിരുന്ന ഫാദർ സെബാസ്റ്റ്യൻ ടെസ്പൂർ രൂപതയിലെ മിഷണറി വൈദികൻ കൂടിയായിരുന്നു. 10-ാം ക്ലാസ് പഠനത്തിന് ശേഷം ക്രിസ്തുവിന്റെ പുരോഹിതനാവുകയാണ് തന്റെ ദൈവവിളി എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം സെമിനാരിയിൽ ചേരാൻ തീരുമാനിച്ചു. മിഷൻ മേഖലയിൽ കൂടുതൽ താല്പര്യമുണ്ടായിരുന്നതിനാൽ ആസാമിലേക്കായിരുന്നു അദ്ദേഹം പോയത്. 1989 പൗരോഹിത്യം സ്വീകരിക്കുന്നത്. വിവിധ മേഖലകളിൽ, വിവിധ സ്ഥാപനങ്ങളിൽ അച്ഛൻ തന്റെ സേവന പ്രവർത്തനങ്ങൾ തുടർന്നു. 35 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിലൂടെ സ്വന്തം ജീവിതത്തിന് അർത്ഥവും അനേകരുടെ ജീവിതങ്ങൾക്ക് മാർഗനിർദ്ദേശവും ക്രിസ്തുവിന് ഉത്തമ സാക്ഷ്യവും നൽകി ഫാദർ സെബാസ്റ്റ്യൻ കുടിയിരിപ്പിൽ യാത്രയായി. പ്രിയ വൈദികന് അന്ത്യാഞ്ജലികൾ.